ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത് KSRTC ഡ്രൈവർ യദുവാണല്ലോ. യദുവിനെ വീരനായകനാക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷവുമൊക്കെ വലിയ ശ്രമം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന ദയനീയ കാഴ്ചകൾക്കാണ് നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ സാക്ഷ്യം വഹിച്ചത്. യദുവിനെതിരെ ഉയർന്നു വന്ന ഓരോ പരാതിയും ശരിവയ്ക്കുന്ന തെളിവുകൾ സഹിതം കൈരളി പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ പോയ വാർത്താ ദിനങ്ങളിൽ കണ്ടത്. ഏതായാലും ഇന്നും ഇതിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. KSRTC ഡ്രൈവർ യദുവിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. യദുവിനെതിരെ നടി റോഷ്നയുടെ ആരോപണം ശരിവയ്ക്കുന്ന രേഖകളാണ് പുറത്തു വന്നത്. ജൂൺ 19 ഇയാൾ തന്നെയാണ് ബസ് ഓടിച്ചതെന്ന് തെളിയിക്കുന്ന KSRTCയുടെ ഷെഡ്യൂൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇതോടെ ബസ് ഓടിച്ചത് താനല്ലെന്ന യദുവിൻ്റെ വാദം പൊളിയുകയാണ്. ആ രീതിയിൽ യദു പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടുന്നൊരു ദിവസമാണ് കടന്നുപോയത്. മാനസ നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് സമഗ്ര വിവരങ്ങളുമായി. കൈരളി ന്യൂസിന്റെ ഇടപെടലിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായി മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. മാനസ, ഒരു സംഘം മാധ്യമങ്ങൾ പ്രതിപക്ഷം യദുവെന്ന ഏറ്റവും മോശം രീതിയിൽ തിരുവനന്തപുരത്തെ മേയറെ അധിക്ഷേപിച്ച വ്യക്തിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ആ സംഭവം നടന്നതിൻ്റെ അന്ന് വൈകുന്നേരം മുതൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് യദുവിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു, ആ പരാതികൾ ശരിവെക്കുന്ന രേഖകളടക്കം പുറത്തു വരുന്നു. ആ രേഖകളിൽ പലതും പുറത്തു കൊണ്ടുവരുന്നത് നമ്മളാണെന്ന വലിയ പ്രത്യേകത കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് മുൻപിലുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയത് യദുവിന് മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും കൂടിയാണ്. ആ രീതിയിൽ കൂടി ഈ സംഭവം അടയാളപ്പെടുത്തും. തീർച്ചയായും മനു, സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ KSRTC ഡ്രൈവർ യദു തന്നെയായിരുന്നു താരം. ചില മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും ഈ മേയർക്കെതിരെ എന്ത് വാർത്ത കിട്ടിയാലും, മേയർക്കെന്നല്ല ഈ ഇടതുപക്ഷ പ്രതിനിധികൾക്കെതിരെ എന്ത് വാർത്ത കിട്ടിയാലും ആഞ്ഞടിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും കാണിച്ചത്. മേയർക്കെതിരെ അധിക്ഷേപമുണ്ടായിട്ടും ലൈംഗിക അതിക്രമമുണ്ടായിട്ടും ഇത്തരത്തിലുള്ള ഇടപെടലാണ് നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിച്ച ഒരു നിലപാട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മാധ്യമങ്ങൾ ഒരു ഇരയ്ക്കൊപ്പം നിൽക്കാതെ അതിൽ ഒരു വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു മനോഭാവമാണ് മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതൊക്കെയും അല്ലെങ്കിൽ അതൊക്കെയും കള്ളമാണ്, അതൊക്കെയും വാസ്തവമല്ല എന്ന് തെളിയിക്കുന്ന രേഖകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പുറത്തു വരുന്നതും നമ്മൾ കണ്ടത്. ഈ മേയർക്കെതിരെ നടന്ന സംഭവത്തിന് പിന്നാലെയാണ് നടി റോഷ്നയ്ക്കെതിരെ ഇത്തരത്തിലൊരു അനുഭവമുണ്ടായി എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നടി പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത് കണ്ടാണ് നമ്മൾ കൈരളി ന്യൂസ് ഉൾപ്പെടെയുള്ളവർ അത് വാർത്തയാക്കിയതും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങൾ റോഷ്നയോട് ചോദിക്കുന്നതും കൂടുതൽ വിവരങ്ങൾ റോഷ്നയുടെ ഭാഗത്തു നിന്ന് പിന്നീട് പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഇതൊക്കെയും വരുമ്പോഴും യദു പറയുന്നത് താൻ അത്തരത്തിൽ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല, അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. തികച്ചും വ്യാജമായ എല്ലാ ആരോപണങ്ങളും അല്ലെങ്കിൽ വാദങ്ങളായിരുന്നു യദുവിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെയും പൊളിയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. കാരണം യദു തന്നെയാണ് ഈ ഒരു നടി റോഷ്നയ്ക്കുണ്ടായ അനുഭവത്തിന് കാരണക്കാരൻ, അല്ലെങ്കിൽ റോഷ്നയ്ക്ക് ഇത്തരത്തിലൊരു അനുഭവം കൊടുത്ത വ്യക്തി എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. KSRTCയുടെ ഷെഡ്യൂൾ ഉൾപ്പെടെയുള്ളവയാണ് കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. അതിലൂടെയാണ് യദു തന്നെയാണ് അന്ന് June 19 എന്നാണ് റോഷ്ന വ്യക്തമാക്കുന്നത്. June 18, 19 യദു തന്നെയാണ് വാഹനം അല്ലെങ്കിൽ KSRTC ബസ് ഓടിച്ചതെന്നടക്കമുള്ള രേഖകൾ പുറത്തു വന്നു. ഇതോടെ യദുവിനോട് പ്രതികരണത്തിനായി പോയപ്പോൾ യദു എല്ലാം തന്നെ സ്ഥിരീകരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താണോ അത് തന്നെയാണ് ശരിയെന്ന് ഞാൻ സമ്മതിക്കണോ, അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ രീതിയിൽ ഞാനല്ല ബസ് ഓടിച്ചത് എന്നത് പൂർണ്ണമായും കഴിഞ്ഞ ദിവസവും പറയാത്ത വിധത്തിലായിരുന്നു യദുവിൻ്റെ ഒരു പ്രതികരണമെന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ വ്യക്തമാണ് യദു എത്രത്തോളം വ്യാജനാണ് അല്ലെങ്കിൽ യദു പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത്. ഇതൊക്കെയും കേട്ടപ്പോഴാണ് യദുവിന് പിന്തുണയുമായി പോയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ വെട്ടിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. യദുവിനെ വിശ്വസിച്ചാണ് യദുവിനൊപ്പം നിന്ന് മേയർക്കെതിരെ അല്ലെങ്കിൽ CPM പ്രതിനിധികൾക്കെതിരെ വാർത്തയടിക്കാനും അവരെ അല്ലെങ്കിൽ ഈ ഇരയ്ക്കൊപ്പം നിൽക്കാതെ യദുവിനൊപ്പം നിൽക്കുന്ന ഒരു സമീപനമൊക്കെ മാധ്യമങ്ങൾ സ്വീകരിച്ചത്. അതൊക്കെയും പൊളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ മാധ്യമങ്ങളും ഏകദേശം ഈ കഴിഞ്ഞ ദിവസമായിരിക്കാം മാധ്യമങ്ങളും സത്യം മനസ്സിലാക്കുന്നുണ്ടാവുക.
തുടക്കം മുതൽ തന്നെ കൈരളി ന്യൂസ് പുറത്തുകൊണ്ടു അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേയർക്കൊപ്പം നിന്ന് തന്നെയുള്ള നിലപാടാണ്. മേയറുടെ ആ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ച സ്ഥിതികളാണ് ഇതൊക്കെയായിരുന്നു കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നതും. കൈരളി ന്യൂസ് ഇരയ്ക്കൊപ്പം തന്നെയായിരുന്നു അന്നും ഇന്നും എപ്പോഴും നിൽക്കുന്നതും. അതൊക്കെയും കഴിഞ്ഞ ദിവസവും നമുക്ക് ശരിവെക്കുന്ന കുറച്ച് തെളിവുകൾ കൂടി ലഭിച്ചതോടെ കൈരളി ന്യൂസ് വാർത്തയായിരുന്നു ശരി എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും പറയാനാവുക. അതിനിടയിലാണ് ഈ ഒരു കെ എസ് ആർ ടി സിയും യദുവിനെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു. ആഭ്യന്തര വകുപ്പ് കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര വകുപ്പ് യദുവിനെതിരെ കേസെടുക്കുന്നു അല്ലെങ്കിൽ അന്വേഷണം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടി റോഷനയ്ക്ക് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായി എന്ന് പങ്കുവച്ചതിനെ തുടർന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നടിയെ വിളിക്കുകയും അതോടൊപ്പം തന്നെ ആ ഒരു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും തുടർ നടപടി സ്വീകരിക്കാം എന്നുള്ള ആശ്വാസ വാക്കുകളൊക്കെയും കൊടുക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ യദു എന്ന ആ ഒരു നന്മ മരം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലും യദു എന്ന വ്യക്തി പറയുമ്പോൾ ആ വാക്ക് ആ നന്മവരത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഈ പൊതുവഴിയിൽ സ്ത്രീകൾക്കെതിരെ ആഭാസം കാണിച്ച ഗുരുത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ കൂടെ പിടിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ യദു ഫാൻസിനെ വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ അയാൾക്ക് പിന്തുണ കൊടുക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? യഥാർത്ഥത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ആ നീതിയുടെ പൊൻകിരണം തേടി നടന്നവന്മാരൊക്കെ ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ. സത്യത്തിൽ ആ ഭാഷ നമ്മളിവിടെ ഉപയോഗിച്ചുകൂടാ എങ്കിൽ പോലും നമ്മളത് പറയേണ്ടി വരും. കാരണം ഒരു എത്രയോ സ്ത്രീകൾക്കെതിരെ ഇപ്പോൾ മേയറുണ്ട്, അതുപോലെ റോഷ്ന എന്ന് പറയുന്ന ചലച്ചിത്ര താരം, അതിനപ്പുറത്തേക്ക് എത്രയോ ആരോപണങ്ങൾ അല്ലെങ്കിൽ എത്രയോ കേസുകൾ ഇയാൾക്ക് നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു ന്യായം പറയാം, ആ കേസുകൾ ഇപ്പോൾ ഇല്ലല്ലോ എന്ന്. ഇതൊക്കെ കാല് പിടിച്ച് ഒത്തുതീർപ്പാക്കിയതാണെന്നേ. അങ്ങനെ ഒരുത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ വെള്ള പൂശുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു വശത്ത് സി പി ഐ എമ്മുകാരോ ഇടതുപക്ഷ പ്രതിനിധികളോ ആണെങ്കിൽ അവർക്ക് നീതി വേണ്ട, അവർ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്ന സന്ദേശമാണോ ഈ നിഷ്പക്ഷരെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഇവർ നമ്മളോട് പറയുന്നത്? തീർച്ചയായും സ്ത്രീകൾക്ക് നേരെ എന്ത് അതിക്രമം ഉണ്ടെങ്കിലും അത് വാർത്തയാക്കുക എന്നുള്ളതായിരുന്നു മാധ്യമങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരുന്നത്, സ്വീകരിച്ചതും. പക്ഷേ ഇവിടെ മേയർക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായപ്പോൾ അന്ന് തന്നെ മാധ്യമങ്ങൾ മേയർക്കെതിരെ എത്തരത്തിൽ വാർത്ത കൊടുക്കാം എന്നത് മാത്രം. മേയർ അവിടെ നിയമം പാലിച്ചില്ല, മേയർ അവിടെ സീബ്ര ലൈനിൽ വണ്ടി നിർത്തി, അതാണ് മാധ്യമങ്ങൾ എടുത്തു കാണിച്ചത്. കാരണം അതിനിടയിൽ സംഭവിച്ചത് മേയർ എടുത്തെടുത്തു പറയുന്നുണ്ടായിരുന്നു തനിക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ചുവയുള്ള ആംഗ്യങ്ങൾ ഉൾപ്പെടെ ആ ഒരു ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത്. ഒരു പക്ഷേ ആ സമയം തന്നെ പ്രതികരണം നടത്തിയിരുന്നില്ലെങ്കിൽ മേയറോട് എന്തുകൊണ്ട് ആ സമയം തന്നെ പ്രതികരിച്ചില്ല, പിന്നീടേക്ക് മാറ്റിവെച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക. അതൊക്കെയും ഓർമ്മിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഓർത്തുകൊണ്ടാണ് മേയർ ഉടൻ തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഒരുപക്ഷെ മേയറുടെ ഈ തത്സമയ പ്രതികരണത്തിൽ ഒരുപാട് സ്ത്രീകളും അപ്പോൾ ബോധവാന്മാരായിട്ടുണ്ടാകും. കാരണം അപ്പപ്പോൾ പ്രതികരിച്ചാൽ അതിന് പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കുമ്പോഴാണ് ആ വ്യക്തി ആ ചെയ്തതിന് അല്ലെങ്കിൽ ചെയ്തതിന് ഒരു കുറ്റബോധം തോന്നുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ സ്പോട്ടിൽ പ്രതികരിക്കുമ്പോഴാണ് ഉണ്ടാവുക. ഒരു പക്ഷേ ചില സ്ത്രീകൾ പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യം വരും, അത് തന്നെയാണ് റോഷനയ്ക്ക് പക്ഷേ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് പ്രതികരിച്ചു, അപ്പോഴും യദുവിൻ്റെ ഭാഗത്തു നിന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുക, അഹങ്കാര സ്വരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ഒപ്പം തന്നെ കയറത്ത് സംസാരിക്കുക, താൻ ചെയ്യുന്നതാണ് ശരി എന്നതടക്കമുള്ള കാര്യങ്ങൾ താൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് വെക്കുന്ന കാര്യങ്ങളാണ് യദു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയായിരുന്നു അന്ന് എറണാകുളത്ത് നിന്നുള്ള യാത്രയിൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ സിനിമാ താരത്തിന് നേരിട്ട അനുഭവം എന്ന് സിനിമാ താരം തന്നെ എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എം വി ഡിയോടും ഇക്കാര്യം പറഞ്ഞു. MVD യുമായി ഈ ഒരു കേസ് ഒത്തുതീർപ്പാക്കുന്നു. അതോടൊപ്പം തന്നെയുള്ള 3 കേസുകളും യദു ഒത്തുതീർപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുപോലെ തന്നെയായിരിക്കും ഈ മേയറുടെ കേസും എന്ന് ഒരു പക്ഷേ യദു തെറ്റിദ്ധരിച്ചേക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതും കേസുമായി മുന്നോട്ട് പോകുന്നു. തൻ്റെ ഭാഗത്ത് ശരിയാണ്, തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് യദു ഉറച്ചു പറയുന്നതും. പക്ഷേ യദുവിനെതിരെ നിരവധി തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യദുവിനെതിരെ ഇത്തരത്തിൽ ഒരുപാട് പരാതികളും
മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീടാണ് പുറത്തു വരുന്നത്. അപ്പോഴാണ് യദു എന്ന വ്യക്തി എത്രത്തോളം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന വ്യക്തിയാണ് എന്ന് സമൂഹത്തിന് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ ഈ കൈരളി ന്യൂസ് ഒഴികെ ബാക്കി എല്ലാവരും മേയർക്കെതിരെയും ഒപ്പം യദുവിൻ്റെ ഇത്തരത്തിൽ സ്വഭാവത്തെ മറച്ചു വെച്ചും വാർത്ത കൊടുത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ എല്ലായിടത്തും യദു എന്ന ആ ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവമുള്ള വാർത്തകളാണ് അല്ലെങ്കിൽ മേയർ ഇത്തരത്തിൽ കുറ്റം ചെയ്തു എന്നതടക്കമുള്ള വാർത്തകൾ പോയതുകൊണ്ട് തന്നെ യദു എന്ന വ്യക്തിക്ക് ഒരുപാട് ഫാൻസ്, നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഫാൻസ് അസോസിയേഷൻ തന്നെയാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഈ മാധ്യമങ്ങൾ കൈകൊണ്ട രീതിയാണ്, മാധ്യമങ്ങൾ ആദ്യം വാർത്തയാക്കിയ രീതി കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ യദു എന്ന വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു മുഖം ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് യദു എന്ന വ്യക്തി എത്തരത്തിലുള്ളവനാണ് അല്ലെങ്കിൽ വ്യാജനാണ്, യദു പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വ്യക്തത വന്നത്. കൈരളി ന്യൂസിൻ്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് യദു മലക്കം മറിയുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായത്. യദുവിൻ്റെ പ്രതികരണങ്ങളൊക്കെയും വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസത്തിന് മുൻപുള്ള പ്രതികരണങ്ങളൊന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കോടതിക്ക് അയാൾക്ക് വസ്തുതകൾ അയാൾ സത്യം പറഞ്ഞാൽ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടും എന്നതുകൊണ്ട് ഓരോ നിമിഷവും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന സത്യം ആ മഹാനായ ഡ്രൈവർ തിരിച്ചറിയാതെ പോയി എന്നതാണ് അതിൻ്റെ വസ്തുത. ഓക്കെ, താങ്ക് യു മാനസ. നമുക്ക് പിന്നീട് കാണാം കൂടുതൽ വാർത്തകളുമായി. ഓക്കെ, താങ്ക് യു.